വാർത്തകൾ തുടരുകയാണ് ചൈനയിൽ പിടിവിട്ടു കോവിഡ് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പതിമൂവായിരത്തിലധികം കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ചൈനീസ് ഭരണകൂടത്തിൻ്റെ സീറോ കോവിഡ് നയത്തിൽ വന്ന പാളിച്ചകളും വാക്സിൻ ഫലപ്രദമല്ലാത്തതുമാണ് കോവിഡ് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് കോവിഡിനെ പിടിച്ചുകെട്ടാനാകാതെ വിയർക്കുകയാണ് ചൈന ഷാങ്ഹായിലും രാജ്യതലസ്ഥാനമായ ബെയ്ജിംഗ് അടക്കമുള്ള ജനസാന്ദ്രതയേറിയ പല നഗരങ്ങളിലും ആശുപത്രികൾ നിറഞ്ഞുകവിഞ്ഞ സ്ഥിതിയിലാണ് ഡിസംബർ മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ എൺപത് ശതമാനത്തിലധികം പേർ കോവിഡ് ബാധിതരാണെന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് നിയന്ത്രണ വിധേയമാണെന്ന് ചൈനീസ് സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും സ്ഥിതി ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ചൈനീസ് ഭരണകൂടത്തിന്റെ സീറോ കോവിഡ് നയത്തിന്റെ പാളിച്ചയാണ് കോവിഡ് ഇത്രയധികം വർദ്ധിക്കാൻ കാരണം കോവിഡ് നിയന്ത്രിക്കാൻ നടപ്പില വരുത്തിയ നിർദ്ദേണിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെയും വിപരീത ഫലമാണ് ചൈന ഇന്നനുഭവിക്കുന്ന ഭീതിതമായ കോവിഡ് വർധന പൌരന്മാർക്ക് പ്രകൃതിദത്തമായി കോവിഡിൽ നിന്ന് പ്രതിരോധം ലഭിക്കുന്നതിന് രാജ്യത്തെ കർശന നിയന്ത്രണങ്ങൾ ഇല്ലായ്മ ചൈന വികസിപ്പിച്ച പല കോവിഡ് വാക്സിനുകളും കോവിഡ് പ്രതിരോധത്തിന് ഫലപ്രദമായില്ല ചൈനയുടെ സിനോവാക് വാക്സിനെ ആഗോളതലത്തിലുള്ള മറ്റ് വാക്സിനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അൻപത് ശതമാനം ഫലപ്രാപ്തി പോലും ഈ വാക്സിനുകൾക്കില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു നഗരത്തിൽ കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിച്ചാൽ നഗരത്തെ മുഴുവനായും വീട്ടിലിരുത്തുന്ന നിർബന്ധിത ലോക്ക്ഡൌൺ ഉണ്ടാക്കിയതാണ് ഇന്ന് ചൈനയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനും സീറോ കോവിഡ് പോളിസി നയത്തിലും വന്ന വൻ വീഴ്ച ചൈനയെയും ലോക സാമ്പത്തിക വ്യവസ്ഥയെ ഒന്നാകെയും പിടിച്ചുലയ്ക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്